ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മുൻവർഷങ്ങൾ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം 1911. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലവിൽ വന്ന വർഷം 1885 December 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലവിൽ വന്ന വർഷം 1885 December 28. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905 July 20. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 October 16. മുസ്ലിം ലീഗ് രൂപം കൊണ്ട വർഷം 1906 December 30. മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിച്ചത് 1946 August 16. ഐ എൻ സിയിലെ സൂററ്റ് പിളർപ്പ് നടന്ന വർഷം 1907. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലവിൽ വന്ന വർഷം 1885 December 28. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905 July 20. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 October 16. മുസ്ലിം ലീഗ് രൂപം കൊണ്ട വർഷം 1906 December 30. മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിച്ചത് 1946 August 16. ഐ എൻ സിയിലെ സൂററ്റ് പിളർപ്പ് നടന്ന വർഷം 1907. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ വർഷം 1909. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനം നടന്നത് 1916. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം 1918. ഖേദാ സത്യാഗ്രഹം നടന്ന വർഷം 1918. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 April 13. അപ്പോൾ മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ വർഷം 1909. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനം നടന്നത് 1916. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം 1918. ഖേദാ സത്യാഗ്രഹം നടന്ന വർഷം 1918. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 April 13. അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്ന വർഷം 1919. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം നടന്ന വർഷം 1919. നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1920. സ്വരാജ് പാർട്ടി രൂപം കൊണ്ട വർഷം 1923 January 1. സൈമൺ കമ്മീഷൻ രൂപം കൊണ്ട വർഷം 1927. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1928. അപ്പോൾ അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്ന വർഷം 1919. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം നടന്ന വർഷം 1919. നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1920. സ്വരാജ് പാർട്ടി രൂപം കൊണ്ട വർഷം 1923 January 1. സൈമൺ കമ്മീഷൻ രൂപം കൊണ്ട വർഷം 1927. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1928. മോത്തിലാൽ നെഹ്റു റിപ്പോർട്ട് അവതരിപ്പിച്ച വർഷം 1928. മോത്തിലാൽ നെഹ്റു റിപ്പോർട്ട് അവതരിപ്പിച്ച വർഷം 1928.
പൂർണ്ണസ്വരാജ് പ്രഖ്യാപനം നടന്ന ലാഹോർ സമ്മേളനം നടന്ന വർഷം 1929. ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1930 മാർച്ച് 12. ഗാന്ധി ഇർവിൻ ഉടമ്പടി നടന്ന വർഷം 1931 മാർച്ച് 5. വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ 1930 1931 1932 വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ 1930 1931 1932 അപ്പോൾ മോത്തിലാൽ നെഹ്റു നെഹ്റു റിപ്പോർട്ട് അവതരിപ്പിച്ച വർഷം 1928 പൂർണ്ണസ്വരാജ് പ്രഖ്യാപനം നടന്ന ലാഹോർ സമ്മേളനം നടന്ന വർഷം 1929 ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1930 മാർച്ച് 12 ഗാന്ധി ഇർവിൻ ഉടമ്പടി നടന്ന വർഷം 1931 മാർച്ച് 5 വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ 1930 1931 1932 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റംസേ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് 1932 ആഗസ്റ്റ് 16. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റംസേ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് 1932 ആഗസ്റ്റ് 16. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത് 1935. ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പൂന ഉടമ്പടി ഒപ്പുവെച്ചത് 1932 സെപ്റ്റംബർ 24. ആഗസ്റ്റ് ഓഫർ ലിൻ ലിത്ഗോ മുന്നോട്ട് വെച്ച വർഷം 1940 ആഗസ്റ്റ് 8. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1942. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. അപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റാംസേ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് 1932 ഓഗസ്റ്റ് 16. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത് 1935. ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പൂന ഉടമ്പടി ഒപ്പുവെച്ചത് 1932 സെപ്റ്റംബർ 24. ആഗസ്റ്റ് ഓഫർ ലിൻ ലിത്ഗോ മുന്നോട്ട് വെച്ച വർഷം 1940 ഓഗസ്റ്റ് 8. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1942. കിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. നാവിക കലാപം നടന്ന വർഷം 1946. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്ന വർഷം 1947 ജൂലൈ 18. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1946. നാവിക കലാപം നടന്ന വർഷം 1946. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്ന വർഷം 1947 ജൂലൈ 18.